കുപ്പിമങ്കടക്കമുള്ള പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോ ചാനൽ കാണുന്ന മിക്കവാറും ആളുകളെല്ലാം തന്നെ ഈ കോവിഡിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റിലേക്കും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലേക്കും ഒക്കെ എത്തിയവരാണെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ആളുകള് ഈ അടുത്ത സ്മോൾ ആൻഡ് മിഡ് ക്യാപ് കമ്പനികളുടെ സ്റ്റോക്കുകളിലും സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള വൻ മുന്നേറ്റത്തിനോടനുബന്ധിച്ച് ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് പറഞ്ഞു തരൂ, ഒരു സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട് ഏതാണ് നല്ലത്, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പക്ഷേ ഇവരാരും മനസ്സിലാക്കാത്ത ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ ഈ നിങ്ങൾ കണ്ടിട്ടുള്ള 100% 50% ഒക്കെ ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ള സത്യമൊക്കെ തന്നെ, പക്ഷേ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പ്രശ്നമാകാൻ സാധ്യതയുള്ളത് സ്മോൾ ക്യാപ് നിക്ഷേപങ്ങളിലായിരിക്കും. അപ്പോൾ നിങ്ങൾ സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിലും സ്മോൾ ക്യാപ് സ്മോൾ കേസുകൾ വാങ്ങിയിട്ടുള്ള ആളുകളാണെങ്കിലും സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപമുള്ള ആളുകളാണെങ്കിലും വളരെ വലിയ നഷ്ടം നിങ്ങൾ നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിലും അല്ലെങ്കിൽ സ്റ്റോക്ക് പോർട്ട്ഫോളിയോയിലും ഒക്കെ കാണേണ്ടതായിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിലാണ് സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും ഒക്കെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ കുറെ പേര് ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഏരിയയിൽ നിന്നും സ്റ്റോക്കിന്റെ ഏരിയയിൽ നിന്നും ഒക്കെ ഓടി രക്ഷപ്പെടാനായിട്ട് പോകുന്നു. എല്ലാം കൃത്യമായിട്ട് നടക്കുമ്പോൾ വളരെ രസമാണ്, കൂടുതൽ പൈസ എല്ലാവർക്കും കിട്ടുന്നു, കിട്ടുന്ന പൈസ ഡബിൾ ആവുന്നു ട്രിപ്പിൾ ആവുന്നു, അതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണ്. പക്ഷെ മാർക്കറ്റില് എന്തെങ്കിലും ഒരു ഒരു മോശം വാർത്ത അല്ലെങ്കിൽ മോശം സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതെല്ലാം തിരികെ വരാൻ വളരെയധികം കാലമെടുക്കും എന്നുള്ളത് നമ്മൾ പലരോടും പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും മോളി കേൾക്കുമെങ്കിലും പലപ്പോഴും ആരും അത്ര കാര്യമായിട്ട് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. എൻ്റെ ഒരു അസസ്മെന്റ് അനുസരിച്ച് നമ്മളുടെ വരുന്ന ഇലക്ഷൻ വരെയുള്ള ഒരു സമയത്തിനുള്ളിൽ ഒരു 10 മുതൽ 15% വരെ കറക്ഷൻ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികളിൽ വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈ 15 മുതൽ 30 മുതൽ ഒക്കെ ഇടയ്ക്ക് സ്മോൾ ക്യാപ് ഓഹരികളും മിഡ് ക്യാപ് ഓഹരികളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കറക്ഷൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് ഒരു 3 മുതൽ 5 വർഷം ഒക്കെ ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് അത് വാങ്ങാൻ നല്ലൊരു ബയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ എല്ലാവർക്കും പറ്റിയ ഏരിയ അല്ല സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളും സ്മോൾ ക്യാപ് ഓഹരികളും. വന്നു നിങ്ങളൊരു ചെറിയ കാലത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും സ്മോൾ ക്യാപ് ഓഹരികളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ നിക്ഷേപിക്കരുത്. നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ ഒരു 5 വർഷം അതിൽ കൂടുതലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സ്മോൾ ക്യാപ് ഓഹരികൾ കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് ശ്രമിച്ച് അതിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സ്മോൾ ക്യാപ് ഓഹരികൾ അധികം പ്രശസ്തമല്ലാത്ത കമ്പനികളും പ്രശസ്തമല്ലാത്ത ഏരിയകളിൽ നിന്നൊക്കെ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നഷ്ട സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അവിടെ വലിയ കമ്പനികളെ പോലെയുള്ള ഒരു ട്രാൻസ്പെറൻസി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല, അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയുള്ളതാണ്. മുൻകാലങ്ങളിൽ ഒരു 70% സ്മോൾ ക്യാപ്പുകളൊക്കെ ഒന്നുമല്ലാതായി പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് വളരെ വലിയ മൾട്ടി ബാഗറാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞു വന്നിട്ടുള്ള സ്മോൾ ക്യാപ്പ് ഓഹരികൾ പലതും ഇന്നിപ്പോൾ കാണാനേ ഇല്ല എന്നുള്ളത് ഒരു സത്യം മാത്രമാണ്. അതേസമയം തന്നെ സ്മോൾ ക്യാപ്പ് ഓഹരികൾ മിഡ് ക്യാപ്പായും ലാർജ് ക്യാപ്പായും ഒക്കെ വലുതായിട്ടുള്ള കഥകളും ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള മാനേജ്മെന്റും നല്ല ക്വാളിറ്റിയുള്ള ബിസിനസ്സും നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്ട്സും ഉള്ള കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ വെൽത്ത് കോമ്പൗണ്ട് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആവും. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും മാത്രമാക്കരുത് നിക്ഷേപം എന്നുള്ളതാണ്. ഇനി വരാൻ പോകുന്ന ഒരു ഒരു അപ്പ് മൂവിന് മുമ്പ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഒരു താഴ്ചയിൽ നിങ്ങൾ നിങ്ങളുടെ ലാർജ് ക്യാപ് ഓഹരികളിലും ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളിലും ഉള്ള അലോക്കേഷൻ കൂടെ കൃത്യമായിട്ട് നിങ്ങൾ പരിഗണിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 50% ലാർജ് ക്യാപ്പും ഒരു 20% മിഡ് ക്യാപ്പും ഒരു 30% സ്മോൾ ക്യാപ്പും എന്നുള്ള രീതിയിലുള്ള അലോക്കേഷനാണ് ഞാൻ എൻ്റെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എങ്ങനെ അറൈവ് ചെയ്തെന്ന് ചോദിച്ചാൽ എൻ്റെ ആവശ്യങ്ങളും എൻ്റെ ലക്ഷ്യങ്ങളും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഒക്കെ അനുസരിച്ചാണ്. നിങ്ങൾക്കും അങ്ങനെ നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030318 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇപ്പോഴും ഒരു 40% കൂടുതലൊന്നും ഈ സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ സ്മോൾ ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിൽ ആവരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക്. അതായത് നമ്മൾ അത്യാവശ്യമുള്ള ഒരു പൈസ സ്മോൾ ക്യാപ്പ് ഓഹരികളിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് വൺ രീതിയിലുള്ള ഒരു താഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈസയ്ക്ക് ആ സമയത്താണ് നമ്മുടെ പൈസയ്ക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ
നമുക്ക് ആ നഷ്ടം റിയലൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോ അതേപോലെ തന്നെ നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ലിക്വിഡിറ്റി പ്രശ്നമാവുകയും ചെയ്യും. അതുകൊണ്ട് അതൊക്കെയാണ് ഞാൻ പലരോടും ഇങ്ങനെ സ്മോൾ ക്യാപ്പ് ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടുകളിലും സ്മോൾ കേസിലും ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഏറ്റവും ആവശ്യമില്ലാത്ത കാര്യത്തിൽ, ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ വളരെയധികം സമയത്തിന് ശേഷം ആവശ്യമുള്ള പണം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത്. നമ്മൾ നല്ല ഒരു അവസ്ഥയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സമയത്താണ് എന്നുണ്ടെങ്കിൽ ആളുകളൊന്നും ഒട്ടും കയറിയില്ല. പക്ഷെ എന്താ, ഞാൻ ചെയ്യുന്നത് ശരിയാണ്, എപ്പോഴും ശരിയായിക്കൊണ്ടേയിരിക്കും എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ പോകും. പക്ഷെ എപ്പോഴെങ്കിലും മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്കുകളൊക്കെ താഴേക്ക് വരാൻ തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടല്ലോ, നമുക്ക് അത് ചെയ്യാൻ എന്ത് ചെയ്യും, ഇത് ചെയ്യാൻ എത്ര രൂപ വേണ്ടി വരും, അതിന് ഈ സ്റ്റോക്കുകൾ വിൽക്കേണ്ടി വരുമോ എന്നുള്ള ചിന്തയൊക്കെ വരിക. ആ സമയത്ത് നമ്മൾ ലിക്വിഡിറ്റി പ്രശ്നത്തിലും നമ്മളുടെ നഷ്ടം റിയലൈസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് തകർച്ച വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ മൊത്തത്തിലുള്ള പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന അളവിലുള്ള സ്മോൾ ക്യാപ്പ് അലോക്കേഷനും മിഡ് ക്യാപ്പ് അലോക്കേഷനും കണ്ടുപിടിക്കുക. അതിൽ ക്വാളിറ്റിയുള്ള 4-5 സ്റ്റോക്കുകൾ വെച്ച് അതിൽ ആഡ് ചെയ്യുക. അതിലേക്ക് ചെറിയ ചെറിയ രീതിയിൽ, സിസ്റ്റമാറ്റിക് ആയിട്ട് ചെറിയ ചെറിയ രീതിയിൽ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അത് ഓവർ എ ലോങ് റൺ, അല്ലെ 3-5 വർഷം വരെയുള്ള ഒരു കാലയളവിലേക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നതാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പ്രധാനപ്പെട്ട സ്റ്റോക്കുകളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്ന വീഡിയോയിലുള്ളത്. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.